ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോം ടൂർ ആണ്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അവിടെ ഇവിടെയൊക്കെ ആയിട്ടേക്കും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെയും ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞാൻ 5-ാം ക്ലാസ് മുതലേ ഇവിടെയാണ് നിൽക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഞങ്ങൾ വേറെ റെൻറ്റിനായിരുന്നു കേട്ടോ നിന്നിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ സ്ഥലമെടുത്തു, പിന്നെ അങ്ങനെ ചെറുതായിട്ട് വീട് പണിയൊക്കെ തുടങ്ങി. അങ്ങനെ 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 കുറേ 1.5-2.5 വർഷത്തിന് ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറി താമസിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ വീട് കേട്ടോ. അപ്പോൾ കട്ടയൊക്കെ വെച്ച് സിമെൻറ്റും കട്ടയും കൊണ്ടൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം അടുത്താണ് ഇങ്ങനെ കാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് പൂച്ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെടികൾ എന്ന് പറഞ്ഞാൽ അച്ഛന് ജീവനാണ്. അച്ഛന് ഭയങ്കരമായിട്ട് ചെടികൾ നന്നായിട്ട് നോക്കും കേട്ടോ. വൈകുന്നേരം വന്നാലും എല്ലാം എപ്പോഴും ചെടി നന്നായിട്ട് നോക്കുന്ന ഒരാളാണ് കേട്ടോ അച്ഛന്. അതുപോലെ തന്നെ ഈ പൂവൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഞങ്ങളൊന്നും അങ്ങനെ നോക്കുന്നില്ല, അച്ഛനാണ് മെയിനായിട്ട് ചെടിയിൽ നന്നായിട്ട് നോക്കുന്ന ആൾ കേട്ടോ. അച്ഛൻ നോക്കുന്നത് കൊണ്ട് തന്നെ നമുക്കും അത്ര നോക്കുന്നത് കൊണ്ട് ഞാനൊന്നും അങ്ങനെ നോക്കാറില്ല. വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതൊക്കെ തന്നെ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലുള്ള ചെടിച്ചട്ടികളൊക്കെ അച്ഛൻ തന്നെയാണ് സ്വന്തം ഉണ്ടാക്കുന്നത് കേട്ടോ. സിമൻ്റ് കൊണ്ടുവന്നിട്ട് സ്വന്തം ഉണ്ടാക്കിയിട്ടുള്ള ചെടിച്ചട്ടികളാണ് കാണുന്നത്. പിന്നെ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തും യൂട്യൂബ് കണ്ടിട്ട്, ബോൺസൈ അതൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ചെറിയൊരു സിറ്റൗട്ട്. സിറ്റൗട്ട് നേരെ പോകുന്ന ഡൈനിങ് ഹാളാണ്. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്, എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്, ഞാൻ തന്നെയാട്ടോ. പിന്നെ ഇവിടെ ഒരു ടേബിൾ, രണ്ട് ടേബിൾ ഇട്ടുണ്ട് ആ സൈഡിലൊന്ന്. പിന്നെ ഇത് നമ്മളെ ഡൈനിങ് ടേബിൾ കേട്ടോ. കുറച്ച് ചെറിയ കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. ഫുഡ് കഴിക്കാനൊന്നും അങ്ങനെ കുറേ ആൾക്കാർ വന്നാലൊന്നും അത്രയ്ക്ക് അങ്ങനെ ഇരിക്കാനൊന്നും പറ്റൂല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, എന്തായാലും പറയാം, അയ്യോ ഷോക്കേസ് പോലെ കേട്ടോ. ഷോക്കേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ അമ്മ കുറേ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പഴയ ടി വി സ്റ്റാൻഡാണത്. പിന്നെ അവിടെ ഒരു ടി വി ഉണ്ട്. ഇതാണ് മൊത്തം ഹാള്. പിന്നെ അവിടെ ആ മൂലക്കൊരു തയ്യൽ മെഷീൻ ഉണ്ട് കേട്ടോ. അമ്മ തയ്ക്കും, ചെറുതായിട്ട് കീറിയതൊക്കെ അങ്ങനെ അടിക്കും. പിന്നെ ഞാനും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തയ്ക്കും. അത് ഇനി ഇതാണ് എൻ്റെ റൂം. അലമാറുണ്ട്, പിന്നെ അവിടെ കുറച്ച് തുണികളൊക്കെ വാരി വലിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫാന് വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്, പിന്നെ ബെഡ്, പിന്നെ അവിടെ ജനൽ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മുമ്പ് കണ്ട ജനലാണ് ഇട്ടത്. നേരെ പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ കാണാം. ചെറിയ റൂമാണ്, വളരെ ചെറിയ റൂമാണ് കേട്ടോ. പിന്നെ ഷോക്കേസ്, ഇപ്പം ഈ ഷോക്കേസ് ഒന്നും ഇങ്ങനത്തെ ഇല്ല കേട്ടോ. ഇപ്പം എല്ലാവരും ഡോറൊക്കെ വെച്ച് റൂമത്തെ അലമാറയിലും സെറ്റ് ചെയ്യാണ്. അപ്പം എല്ലാം ഇതൊക്കെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ. മുടി തേക്കുന്നത്, മുഖത്ത് തേക്കുന്നത്, എല്ലാ കുന്തങ്ങളുണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു ബെഡ്റൂം, ഇവിടെ ഉണ്ട് ഒരു കട്ടില്. പിന്നെ ഇവിടെ 2 അലമാറുണ്ട് കേട്ടോ, കണ്ടോ. 2 അലമാറേൻ്റെ ഗ്ലാസ് ഇല്ല. പിന്നെ കുറച്ച് തുണികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടീപ്പോയി വെച്ചിട്ടുണ്ട്. പിന്നെ മേലെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 2-ാമത്തെ റൂം. ഈ 2 റൂമേ ഉള്ളൂ. അത് നേരെ പോകുന്നതാണ് അടുക്കള. അടുക്കള നമുക്ക് പഴയ അടുക്കള തന്നെയാണ്. അടുക്കളയിൽ പണിയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അടുക്കളയെല്ലാം പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ, വിണ്ടേറിയിട്ടുണ്ട്. അതൊക്കെ ഇനി റെഡി ആക്കണം, അതിന് കുറച്ച് പൈസയൊക്കെ സെറ്റാവണം. അപ്പോൾ അടുക്കള അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, തൽക്കാലം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം കേട്ടോ. പിന്നെ അവിടെ ഒരു സിങ്ക് ഉണ്ട്, പൈപ്പ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കറണ്ട് അടുപ്പുണ്ട്. പിന്നെ ബാത്റൂം വരുന്നത് പുറത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡാവാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നാളെ കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യൂ.